പെൻഷൻ വിതരണ ഉത്തരവ് വന്ന് ഇന്നേക്ക് ഒരാഴ്ച എത്തിക്കുകയാണ് ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു നടപടിക്രമങ്ങളും ആയിട്ടില്ല പെൻഷൻ തുക വിതരണത്തിന് കേസ് ഫിയിൽ നിന്നും വായ്പ കിട്ടിയാൽ മാത്രമേ വിതരണം നടക്കൂ വായ്പയ്ക്കുള്ള ഗ്യാരണ്ടിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാലാണ് പെൻഷൻ വിതരണം ഇപ്പോൾ വൈകുന്നത് ഇതിൽ ഉടൻ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ പെൻഷൻ തുക നാളെയും ലഭിക്കാനുള്ള സാധ്യത കുറവാണ് മസ്ത്രങ്ങുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് ഇനി പറയുന്നത് സാങ്കേതിക കാരണങ്ങളാൽ മസ്റ്ററിംഗ് ഫയലിംഗ് നോട്ടിഫിക്കേഷൻ ലഭിക്കാത്തതു കാരണം ലൈഫ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കാത്തവരും പെൻഷൻ ലഭിക്കാൻ അർഹത ഉണ്ടായിട്ടും മറ്റു കാരണങ്ങളാൽ ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തവരുമായ കിടപ്പ് രോഗികളുമായിട്ടുള്ള ആളുകൾക്ക് സേവന വെബ്സൈറ്റിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് മസ്റ്ററിംഗ് പൂർത്തിയാക്കി പെൻഷൻ പുനഃസ്ഥാപിക്കുന്നതിന് ജൂലൈ പതിനൊന്ന് വരെയാണ് ഇപ്പോൾ സർക്കാർ വീണ്ടും സമയം അനുവദിച്ചിട്ടുള്ളത് ബയോമെട്രിക് മസ്റ്ററിംഗ് പരാജയപ്പെട്ടതിനാൽ പ്രാദേശിക സർക്കാരുകളിൽ സമർപ്പിച്ച ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമയപരിധിക്കുള്ളിൽ അപ്ലോഡ് ചെയ്യാനും അനുമതി നൽകിയിട്ടുണ്ട് അതായത് ബയോമെട്രിക് സംവിധാനത്തിലൂടെ മസ്ട്രിംഗ് പരാജയപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് അതായത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനും ഈ സമയത്ത് സാധിക്കുന്നതാണ് നിലവിൽ രണ്ടായിരത്തി ഡിസംബർ മുപ്പത്തി വരെ പെൻഷൻ ലഭിച്ചിരുന്ന ആളുകളും അതിനുശേഷം ഉള്ള മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്തതിനാൽ പെൻഷൻ തടയപ്പെട്ടവർക്കും മാത്രമാണ് ഇപ്പോൾ മസ്റ്ററിങ്ങിന് അനുമതി ഉള്ളത് അപ്പോൾ ഇത്തരത്തിൽ പെൻഷൻ തടയപ്പെട്ടിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കുക ഇനി ഒരാഴ്ച സമയം മാത്രമാണ് ഉള്ളത് പതിനൊന്നാം തീയതി ചൊവ്വാഴ്ചയോട് കൂടിയിട്ട് ഈ ഒരു അവസരം അവസാനിക്കുന്നതാണ് അതിന് മുമ്പ് എല്ലാ ആളുകളും ഈ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുടെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നു വീടുകളിലുള്ള ആളുകൾ മറ്റു രോഗികളല്ലാത്ത മറ്റുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധ കാണിക്കേണ്ടതാണ് മറ്റൊന്ന് മണ്ണെണ്ണയുടെ വില കൂടിയതുമായി ബന്ധപ്പെട്ട് റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യേണ്ട മണ്ണെണ്ണയ്ക്ക് നൂറ്റി രണ്ട് രൂപയ്ക്ക് വിതരണം ചെയ്യാൻ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവായിട്ടുണ്ട് ഇനി റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന മണ്ണെണ്ണയ്ക്ക് നൂറ്റി രണ്ട് രൂപ ലിറ്ററിന് എന്നുള്ള നിലക്ക് നൽകേണ്ടി വരും മണ്ണെണ്ണയുടെ അളവ് വെട്ടിക്കുറക്കുകയും വില കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നഷ്ടം ചെയ്യിച്ച് സ്റ്റോക്ക് എടുക്കാനാകുകയില്ല എന്ന് വിവിധ റേഷൻ വ്യാപാരി സംഘടനകൾ അഭിപ്രായപ്പെട്ടു എല്ലാ റേഷൻ വ്യാപാരി സംഘടനകളും ഈ ഒരു നിലപാടിലേക്ക് വരികയാണെങ്കിൽ റേഷൻ കട വഴി മണ്ണെണ്ണയുടെ വിതരണം പ്രതിസന്ധിയിലാകും അല്ലെങ്കിലും ഈ വിലക്ക് മണ്ണെണ്ണ ലഭിക്കാതിരിക്കുക തന്നെയാണ് നല്ലത് റേഷൻ കട വഴി വിതരണം ചെയ്യുന്ന മണ്ണെണ്ണയ്ക്കാണ് ഒരു ലിറ്ററിന് നൂറ്റി രണ്ട് രൂപ എന്നുള്ളത് ഓർക്കണം മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് അടുത്ത അഞ്ച് ദിവസം കേരളത്തിലെ വിവിധ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള ലക്ഷദ്വീപ് കർണാടക തീരങ്ങളിൽ ഈ ദിവസങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടുള്ളതാ അല്ല എന്നും അറിയിച്ചിട്ടുണ്ട് നാളെ അഞ്ചാം തീയതി കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം ഒഴികെയുള്ള ബാക്കിയുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇനി പറയുന്നത് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഉപഭോക്താക്കളിൽ നിന്നും സർചാർജ് ഈടാക്കുന്നത് കേന്ദ്ര സർക്കാർ തടഞ്ഞു കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് സർചാർജുകൾ സർവീസ് ചാർജ് ഈടാക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയത് സർചാർജ് ഈടാക്കുന്ന ഹോട്ടലുകൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും എതിരെ ദേശീയ ഉപഭോക്താർ ഹെൽപ്പ് ലൈൻ നമ്പറായ പത്തൊൻപത് പതിനഞ്ച് പത്തൊൻപത് പതിനഞ്ചിൽ പരാതി നൽകാമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട് സർവീസ് ചാർജ് മറ്റേതെങ്കിലും പേരിലും ഈടാക്കരുത് എന്നും നിർദ്ദേശമുണ്ട് ഭക്ഷണത്തോടൊപ്പം ഭക്ഷണത്തോടൊപ്പം ബില്ലിൽ സർചാർജ് എന്ന് ചേർക്കരുത് സർവീസ് ചാർജ് ഉപഭോക്താവിന് താൽപ്പര്യമുണ്ടെങ്കിൽ മാത്രം നൽകേണ്ട ഒന്നാണ് ഇത് ഉപഭോക്താവിനെ അതിനായി നിർബന്ധിക്കരുത് എന്നും നിർദ്ദേശത്തിൽ പറയുന്നു ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും സർചാർജ് ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ വ്യാപകമായതിനെ തുടർന്നാണ് മാർഗനിർദ്ദേശം നൽകിയിട്ടുള്ളത് ടോൾ ഫ്രീ നമ്പറിൽ കൂടാതെ ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് മുഖേനയും പരാതി നൽകാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട കെ സി ബിയുടെ ഒരു അറിയിപ്പാണ് പറയുന്നത് മഴ സംസ്ഥാനം ശക്തി പ്രാപിച്ചതോടെ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് പൂജ്യം ഒന്ന് എന്ന കെ സി ബിയുടെ എമർജൻസി നമ്പർ എല്ലാ മൊബൈലുകളിലും സേവ് ചെയ്തു വെക്കണമെന്ന് കെ സി ബി അറിയിച്ചു വൈദ്യുതി അപകടങ്ങളോ അപകട സാധ്യതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ഈ നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്നും കെ അറിയിച്ചിട്ടുണ്ട് ഓർക്കുക ഈ നമ്പർ എമർജൻസി ആവശ്യങ്ങൾക്ക് മാത്രം വിളിക്കാവുന്നതാണ് മാത്രം വിളിക്കാനുള്ളതാണ് മറ്റ് ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ സെക്ഷൻ ഓഫീസിലോ അല്ലെങ്കിൽ പന്ത്രണ്ട് അല്ലെങ്കിൽ പത്തൊൻപത് പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലോ വിളിക്കുക സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല ഗ്രാമിന് നാലായിരത്തി രൂപയും പവന് മുപ്പത്തിയെട്ടായിരത്തി രൂപയുമാണ്